ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടെ എല്ലാവർക്കും യേശു കർത്താവിൻ്റെ നിസ്തുല്യമായ നാമത്തിലുള്ള സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുന്നു. നമ്മുടെ ഇന്നത്തെ ഈ നൈറ്റ് മീറ്റിങ്ങിൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നത് 8 മണിവരെ ഞാൻ ഇത് തുടരുന്നതായിരിക്കും. 8 to 9 പ്രിയ അച്ചായൻ നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നതാണ്. നമ്മൾ ആരാധന എന്നുള്ള വലിയ വിഷയമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ശ്രദ്ധിച്ചു കൊണ്ടിരുന്നത്. വളരെ ലളിതമായ വിഷയമായതുകൊണ്ടും നാം വളരെ പരിചിതമായ വിഷയമായതുകൊണ്ടും ഞാൻ നല്ല സൂപ്പർ ഫാസ്റ്റ് വേഗതയിലാണ് പോയത്. പലരും സൂചിപ്പിക്കുകയുണ്ടായി എങ്കിലും എല്ലാവരും അത് മനസ്സിലാക്കി കാണും എന്ന് ഞാൻ കരുതുകയാണ്. സംശയമല്ലോ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ചോദിക്കാവുന്നതാണ്. അപ്പോൾ ആരാധന എന്നുള്ള വിഷയം നെഹമ്യാവിൻ്റെ പുസ്തകത്തെ ബാക്കിൽ നിർത്തിക്കൊണ്ടാണ് നമ്മളത് ആ വിഷയം നാം വിശകലനം ചെയ്തത്. നെഹമ്യാവിൻ്റെ പുസ്തകം 12:27-33 എന്നീ വാക്യങ്ങളാണ് നമ്മളതിന് ആധാരമായിട്ട് വായിച്ചത്. ഈ ആരാധനയുടെ 10 സവിശേഷതകളാണ് ആ ഭാഗത്ത് നിന്ന് യെരുശലേമിൻ്റെ തകർന്ന ഇടിഞ്ഞ മതിൽ 52 ദിവസം കൊണ്ട് നെഹമ്യാവിൻ്റെ നേതൃത്വത്തിൽ പൂർത്തീകരിച്ച് തുടർന്നുള്ള പ്രതിഷ്ഠയാണ് അവിടുത്തെ വിഷയം. അതിനോടനുബന്ധിച്ചാണ് നമ്മൾ ആരാധന എന്നുള്ള വിഷയം ശ്രദ്ധിച്ചുകൊണ്ട് ഇരുന്നത്. അതിലെ 4 ഭാഗങ്ങൾ നമ്മൾ പറയുകയുണ്ടായി. ഇറ്റ്സ് പർപ്പസ്, ആരാധനയുടെ ഉദ്ദേശം. നേച്ചർ ഓഫ് വർഷിപ്പ്, അതിൻ്റെ സ്വഭാവം. ഇറ്റ്സ് വെറൈറ്റി, അതിൻ്റെ വിവിധത്വം. ഇറ്റ്സ് പ്രയോറിറ്റി, അതിലെ പ്രാധാന്യം. ഇനി ആരാധനയിലെ ഇറ്റ്സ് ട്രഡീഷൻസ്, ആരാധനയിൽ എന്തെങ്കിലും പാരമ്പര്യം ഉണ്ടോ? പാരമ്പര്യമായിട്ട് നാം സഭകളെയൊക്കെ പരിശോധിച്ചാൽ, ബ്രദറുകാരെ പരിശോധിച്ചാൽ, അവർക്ക് ചില പാരമ്പര്യങ്ങളൊക്കെ പണ്ട് മുതലേ ഉള്ളത്, അല്ലെങ്കിൽ നമ്മുടെ പഴയ പിതാക്കന്മാരൊക്കെ ചെയ്തു വന്ന നിലകളിൽ ചില പാരമ്പര്യങ്ങളൊക്കെ കാണാനായിട്ട് കഴിയും. ചിലർ പറയാറുണ്ട്, ഞങ്ങളുടെ സഭയിൽ പ്രാരംഭത്തിൽ 2 പാട്ടേ പാടൂ, അതുകൊണ്ട് 2 പാട്ട് മതി. ചിലർ പറയും, ഞങ്ങളവിടെ 3 സ്തോത്രമേ ചെയ്യാറുള്ളൂ, അതുകൊണ്ട് 3 സ്തോത്രം മതി. ഇങ്ങനെയൊക്കെ ചില നാട്ടിലുള്ള ക്രമീകരണങ്ങളെക്കുറിച്ചൊക്കെ പറയാറുണ്ട്. അതുപോലെ തന്നെ മറ്റ് സഭാ വിഭാഗങ്ങൾ അവരുടേതായ പാസ്റ്റർമാർ ചെയ്തതുപോലൊക്കെ തൊണ്ടയൊക്കെ ഒന്ന് വിറപ്പിച്ച് ആ നിലകളിലൊക്കെ ചിലർ പറയുകയൊക്കെ ചെയ്യുന്നവർ ഉണ്ട്. എന്നാൽ അതൊന്നുമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആരാധനയിൽ നമുക്ക് എന്തെങ്കിലും ട്രഡീഷൻസ് പറയാനുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ വിഷയം. എന്നാൽ എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞത് ഈ നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള മതിൽ പ്രതിഷ്ഠയോടുള്ള ബന്ധത്തിലും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ആരാധനയിൽ സങ്കീർത്തനങ്ങൾക്ക് വളരെ പ്രാധാന്യം ഉണ്ട്. അപ്പോൾ യഹൂദന്മാരുടെ ആരാധനയ്ക്കുള്ള ഗ്രന്ഥമായിരുന്നു സങ്കീർത്തനങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ദൈവം കഴിഞ്ഞ കാലങ്ങളിൽ എന്തു ചെയ്തു, വർത്തമാനകാലത്ത് ഇന്ന് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഭാവി കാലത്ത് എന്ത് ചെയ്യും എന്നുള്ളത് സങ്കീർത്തനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പല സങ്കീർത്തനങ്ങളും പ്രവചനാത്മാവിലാണ് രചിക്കപ്പെട്ടിട്ടുള്ളത് എന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. സങ്കീർത്തനങ്ങളിൽ നിന്ന് ഏതാണ്ട് 186 ഉദ്ധരണികൾ പുതിയ നിയമത്തിൽ ഉണ്ട്. അപ്പോൾ ആരാധനയിൽ എന്തെങ്കിലും ഒരു പാരമ്പര്യം ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ അതിന് സങ്കീർത്തനങ്ങളിൽ, നമ്മുടെ പുതിയ നിയമ ആരാധനയിൽ സങ്കീർത്തനങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. അല്ലാതെ മാനുഷികമായ ചിന്താഗതികൾക്കോ സാക്ഷ്യങ്ങൾക്കോ ദർശനങ്ങൾക്കോ പ്രവചനങ്ങൾക്കോ എന്തെങ്കിലും ആചാരങ്ങൾക്കോ അനുഷ്ഠാനങ്ങൾക്കോ ഒന്നും തന്നെ ആരാധനയിൽ യാതൊരു പ്രാധാന്യവുമില്ല എന്ന് നാം തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടത് ആണ്. ഈ യെരുശലേമിൻ്റെ മതിലിൻ്റെ ഡെഡിക്കേഷനോടുള്ള ബന്ധത്തിൽ 12:22 നാം വരുമ്പോൾ അവിടെ 12:24 ദൈവപുരുഷനായ ദാവീദിൻ്റെ കൽപ്പനപ്രകാരം തരം തരമായി നിന്ന് ക്രമം ക്രമമായിട്ട് തിരിച്ച് സ്തുതിയും സ്തോത്രവും ചെയ്തു എന്ന് നാം അവിടെ വായിക്കുന്നു. അടുത്ത 36 വാക്യം,
ദൈവപുരുഷനായ ദാവീദിന്റെ സാക്ഷ്യങ്ങളോട് കൂടെ അവര് പ്രതിഷ്ഠയോടുള്ള ബന്ധത്തിൽ നിന്നു. 45 വാക്യം, സംഗീതക്കാരും വാതിൽക്കാവൽക്കാരും ദാവീദിന്റെയും അവന്റെ മകനായ ശലോമോന്റെയും കൽപ്പനപ്രകാരം ചെയ്തു. 46 വാക്യം, ദാവീദിനെയും ആസാഫിനെയും അവിടെ പരാമർശിക്കുന്നു. മാത്രമല്ല, ഈ ആരാധനയിൽ സങ്കീർത്തനങ്ങളുള്ള ബന്ധത്തിൽ നമുക്ക് എന്താണ് പ്രധാനമായിട്ടും മനസ്സിലാക്കുവാനായിട്ടുള്ളത്, അത് എന്തിനെയൊക്കെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ വളരെ സ്കിപ്പ് ചെയ്താണ് പറയുന്നത്. അതുകൊണ്ട് എവിടെയെങ്കിലും കണക്ഷൻ ഇല്ല എന്ന് തോന്നുകയാണെങ്കിൽ പിന്നീട് ചോദിക്കാവുന്നതാണ്. ഒന്നാമതായിട്ട്, ദീസ് സാംസ് കൺഫേം ദ റിയാലിറ്റി ഓഫ് ദർ ഫെയ്ത്ത്. വിശ്വാസത്തിൻ്റെ യഥാർത്ഥ അനുഭവങ്ങളാണ് സങ്കീർത്തനങ്ങൾ എന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയും. 180 സങ്കീർത്തനങ്ങളെ കുറിച്ച് നാം എടുക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളെയും അത് സ്പർശിക്കുന്നുണ്ട്. നമ്മുടെ ഏതവസ്ഥയിലും അവസരത്തിലും നമുക്ക് പാടി സന്തോഷിക്കുവാനും ആനന്ദിക്കുവാനും ആശ്വസിക്കുവാനും കഴിയുന്നതാണ് സങ്കീർത്തനങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ട് സങ്കീർത്തനത്തെ കുറിച്ച് പറയുമ്പോൾ ഈ സങ്കീർത്തനങ്ങൾ ഉറപ്പിച്ച് പറയുന്നത് എന്താണ്? നമ്മുടെ ഫെയ്ത്തിൻ്റെ ആ സങ്കീർത്തനങ്ങൾ എഴുതിയ എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസത്തെ അത് പ്രധാനമായിട്ടും കുറിക്കുന്നു. രണ്ടാമതായിട്ട്, ദീസ് സാംസ് എക്സ്പ്രസ് ദ കണ്ടിന്യൂറ്റി ഓഫ് ദർ ഫെയ്ത്ത്. അവരുടെ വിശ്വാസത്തിൻ്റെ ആ കണ്ടിന്യൂറ്റിയെക്കുറിച്ചും സങ്കീർത്തനങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഏതാണ്ട് 1020 വർഷത്തിനുള്ളിൽ ആണ് ഈ സങ്കീർത്തനങ്ങൾ എഴുതി തീർത്ത ഏതാണ്ട് BC 1450 മുതൽ 430 വരെയുള്ള കാലയളവിൽ അത് കുറിക്കുന്നു. അതുകൊണ്ട് ദൈവ മഹത്വത്തെ കണ്ടറിഞ്ഞ്, വലിപ്പത്തെ കണ്ടറിഞ്ഞ്, ദൈവം നൽകിയ വലിയ വിടുതലിനെ കരുതലിനോടോർത്ത് നൂറ്റാണ്ടുകളിലൂടെ ദൈവജനം കടന്നുപോയ പാതകൾ ഈ സങ്കീർത്തനങ്ങളിൽ സ്പർശിക്കുന്നുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. മൂന്നാമതായിട്ട്, ദീസ് സാംസ് ഡിക്ലെയർഡ് ദി സോളിഡാരിറ്റി ഓഫ് ഫെയ്ത്ത്. സാംസ് ഡിക്ലെയർഡ് ദ സോളിഡാരിറ്റി. സോളിഡാരിറ്റി എന്ന് പറയുമ്പോൾ ദൈവജനങ്ങൾ എല്ലാ കാലഘട്ടങ്ങളിലും ജീവിച്ചിരുന്ന ദൈവജനങ്ങൾ തമ്മിലുള്ള ദൃഢമായ ഐക്യത്തെയും അതുപോലെ ബന്ധത്തെയും ഈ സങ്കീർത്തനങ്ങൾ കുറിക്കുന്നുണ്ട്. എല്ലാ കാലഘട്ടങ്ങളിലുമുള്ള ദൈവജനവുമായി ഈ സങ്കീർത്തനങ്ങളെ ബന്ധിപ്പിച്ച് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എബ്രായ ലേഖനം 12:1 വാക്യം ഒന്ന് വായിരേ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യം. എബ്രായ ലേഖനം 12:1 അവിടെ നാം വായിക്കുന്നത്, ഇതാ സാക്ഷികളുടെ വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നു. അതുകൊണ്ട് സങ്കീർത്തനം വായിച്ച് കേൾക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു ഉറപ്പെന്ന് പറയുന്നത്, വി ആർ ഇൻ ദ കമ്പനി ഓഫ് ദ സെയിൻസ്. അപ്പോൾ ആരാധനയിൽ നാം സങ്കീർത്തനങ്ങൾ ധാരാളമായി ഉപയോഗിക്കുന്നുണ്ട്. ആ സങ്കീർത്തനങ്ങൾ ഉപയോഗിക്കുകയും അതുമാത്രമല്ല അതിൽ നമ്മൾ ആലോചനകൾ പറയുകയും പഴയ നിയമഭാഗങ്ങളിൽ ആരാധനാവേളയിൽ നമ്മൾ വളരെ കൂടുതൽ സങ്കീർത്തനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതാണ് അതുകൊണ്ടായിരിക്കാം പഴയ നിയമ നമ്മുടെ പിതാക്കന്മാർ ഒക്കെ തന്നെ സങ്കീർത്തനങ്ങൾ ആരാധനയെ വലിയ പ്രാധാന്യത്തോടെ ചെയ്തിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇനി അടുത്തതായിട്ട്, ആരാധനയുടെ വൈറ്റാലിറ്റി, ആരാധനയുടെ മർമ്മപ്രധാന 7 പോയിന്റാണ് ഇറ്റ്സ് വൈറ്റാലിറ്റി. ആരാധനയിൽ മർമ്മപ്രധാനമായ അത്യന്താപേക്ഷിതമായ ഒരു വസ്തുതയായി നമുക്കിതിനെ കാണുവാനായിട്ട് കഴിയും. ദൈവത്തിന് കൊടുക്കുക എന്നുള്ളതാണ് ആരാധനയുടെ പ്രാധാന്യം. നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ ആരാധിക്കുവാൻ കടന്നു വരുമ്പോൾ നാം അപേക്ഷിക്കുകയല്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ്. പ്രത്യുത നാം ദൈവത്തിന് കൊടുക്കുവാനായിട്ടാണ് കടന്നു വരുന്നത്.
ദൈവം നമ്മെ വീണ്ടെടുത്ത വിധങ്ങളെ ഓർത്ത് സകല സ്തുതിയും സ്തോത്രവും മാനവും മഹത്വവും ദൈവത്തിന്റെ സന്നിധിയിൽ അർപ്പിച്ചുകൊണ്ട് നാം അവനെ ആരാധിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം പല ആരാധനാക്രമ നമ്മുടെ സഭകളെ കുറിച്ച് പറയുമ്പോൾ, ഇവിടെ ഞാൻ കടന്നു വന്ന സമയങ്ങളിൽ നമ്മുടെ ബ്രദറൻ കൂടി വരുമെന്ന് പറഞ്ഞാൽ പലർക്കും അറിയത്തില്ല, അവർ കേട്ടിട്ട് പോലുമില്ല. നമ്മുടെ ആരാധനാക്രമങ്ങൾ എങ്ങനെയൊക്കെയാണ്, നിങ്ങൾ എങ്ങനെയാണ് ആരാധിക്കുന്നത് എന്നൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട്. അവരോടൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ചിലരൊക്കെ നമ്മുടെ ആരാധനയിലേക്ക് കടന്നു വന്ന് അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് അവർ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് വ്യക്തമായിട്ട് പറയുവാൻ കഴിയുന്നൊരു വസ്തുത, ഇന്ന് ലോകത്തിലെ അനേക സഭകളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ഒരു ആരാധനയെ കുറിച്ചുള്ള ഒരു പഠനമില്ല എന്ന് തന്നെ നമുക്ക് പറയുവാനായിട്ട് കഴിയും. പല സഭകളിൽ ഉള്ളിൽ നടക്കുന്ന ആരാധനാക്രമങ്ങൾ നാം പരിശോധിച്ചാൽ അതിനൊരു ക്രമവുമില്ല. അവിടെ സാക്ഷ്യമുണ്ട്, പാട്ടുണ്ട്, അല്ലെങ്കിൽ ആരാധനയുടെ ചില ഭാഗങ്ങളുണ്ട്, അല്ലെങ്കിൽ ദൈവവചന വായനയുണ്ട്. എന്നാൽ കൃത്യമായി നാം ആരാധനയിൽ എന്താണ് ചെയ്യേണ്ടത്, എന്തിനാണ് നാം കൂടി വരുന്നത്, അതിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് പൂർണ്ണമായി മനസ്സിലാക്കാതെയാണ് പലരും ദൈവത്തെ ആരാധിക്കുന്നത്, മഹത്വപ്പെടുത്തുന്നത് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതാണ്. നെഹെമ്യാവിൻ്റെ പുസ്തകം 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 12:27 നാം വായിക്കുന്നത്, വളരെ സന്തോഷപൂർവം സ്തോത്രസ്വരത്തോടുകൂടി അവൾ പ്രതിഷ്ഠ ആചരിച്ചു. 12:31-43 മഹായാഗങ്ങൾ അർപ്പിച്ച് അവർ ദൈവത്തിന്റെ സന്നിധിയിൽ സന്തോഷിച്ചു. എന്താ കാരണം? തകർന്നുപോയ യെരുശലേമിന്റെ മതിൽ പണിയപ്പെട്ടു. അതിൻ്റെ നന്ദി സൂചകമായി ദൈവത്തിൻ്റെ സന്നിധിയിൽ വളരെ സന്തോഷത്തോടെ സകല മഹത്വവും ദൈവത്തിൻ്റെ സന്നിധിയിൽ അർപ്പിക്കുന്ന ഒരു കാഴ്ച നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. തകർന്നടിഞ്ഞ നമ്മുടെ ജീവിതങ്ങളെ വലിയവനായ ദൈവം ചേർത്തു പണിഞ്ഞു, പുതിയ മനുഷ്യരാക്കി തീർത്തു, അവനെ ആരാധിക്കുന്ന കൂട്ടമാക്കി അവൻ നമ്മെ ഉയർത്തി. അതുകൊണ്ട് നമ്മിൽ നിന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത് ആരാധനയ്ക്കായി കൂടി വരുമ്പോൾ നാം സകല സ്തുതിയും സ്തോത്രവും മാനവും മഹത്വവും അവൻ്റെ സന്നിധിയിൽ അർപ്പിച്ചുകൊണ്ട് അവനെ ആരാധിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും നാം നമ്മുടെ ആരാധനയിൽ അപേക്ഷകൾ കടന്നു വരാറുണ്ട്. എന്നാൽ ആരാധനാ സമയം നാം പ്രത്യേകമായി ഓർക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. നാം തീർച്ചയായിട്ടും ദൈവത്തിങ്കിൽ നിന്ന് ചിലത് പ്രാപിക്കുവാനായിട്ടല്ല, പ്രത്യുത ദൈവത്തിന് കൊടുക്കുവാനായിട്ടാണ് നാം കടന്നു വരുന്നത് എന്ന് നാം ഓർക്കേണ്ടതായിട്ട് ഉണ്ട്. അതുമാത്രവുമല്ല, ആരാധനയെക്കുറിച്ച് പറയുമ്പോൾ പല നിലകളിൽ നാം എങ്ങനെയാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ ആരാധിക്കേണ്ടത് എന്ന് പറയുന്നുണ്ട്. റോമാലേഖനം 12:1 നാം വായിക്കുകയുണ്ടായി. 2 ഒന്ന് വായിരേ. ബുദ്ധിയുള്ള ആരാധനയായി ഒന്നാം വാക്യമാണോ? ഒന്ന് വായിച്ചു. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന് മനസ്സിലോർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കും. മതി, നാം അതിനെക്കുറിച്ച് മുമ്പ് കഴിഞ്ഞ ഒരു പോയിന്റിൽ ഞാൻ അത് വിശദീകരിച്ചതാണ്. അപ്പൊ നമ്മെ തന്നെ ശരീരാത്മദേഹികൾ സമ്പൂർണമായി ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നാം ആരാധിക്കുക, ഒന്ന്. രണ്ടാമതായിട്ട് എബ്രായ ലേഖനം 13:15 അവിടെ നാം വായിക്കുന്നത്, എബ്രായ ലേഖനം 13:15 നമുക്കെല്ലാം പരിചിതമായ വാക്യങ്ങളാണ്. അതരഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കണം. അപ്പോൾ ആരാധനയിൽ സ്തുതിയും സ്തോത്രവും, സ്തുതി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ദൈവത്തിൻ്റെ വലിപ്പത്തെ ഓർത്ത് നാം അവനെ സ്തുതിക്കുക, സ്തോത്രം എന്ന് പറയുമ്പോൾ ദൈവം നൽകിത്തന്ന നന്മകളെ ഓർത്ത് അവന് സ്തോത്രം അർപ്പിക്കുക. പലപ്പോഴും നമ്മുടെ ആരാധനയിൽ ആ നിലയിൽ സ്തോത്രസ്വരം കേൾക്കാറില്ല. എന്നാൽ നാം ആരാധനയിൽ സ്തോത്രം ചെയ്യുമ്പോൾ അത് ശ്രദ്ധിച്ചിരുന്ന് കൃത്യമായി സ്തോത്രം പറയേണ്ട സ്ഥാനത്ത് സ്തോത്രം പറയുന്നതിൽ ഒരു തെറ്റുമില്ല, അത് ശരി തന്നെയാണ് എന്നുള്ളത് നാം ഓർത്തിരിക്കേണ്ടതാണ്. പലപ്പോഴും നമ്മുടെ ആരാധനയിൽ യാതൊരു സ്തോത്രത്തിൻ്റെയും സ്വരങ്ങൾ കേൾക്കാറില്ല. എന്നാൽ ചുമ്മാതെ സ്തോത്രം 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 എന്ന് പറയണമെന്നല്ല, പ്രത്യുത നാം വളരെ ശ്രദ്ധിച്ചിരുന്ന്
നാം കൃത്യമായ സ്ഥാനത്ത് ഒരു സ്തോത്രം പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നന്നായിരിക്കും, പ്രോത്സാഹനജനകമായിരിക്കും എന്നുള്ളത് നാം ഓർക്കേണ്ടതാണ്. മൂന്നാമതായിട്ട് എബ്രായ ലേഖനം 13:16 മറ്റൊരു യാഗത്തെ കുറിച്ച് അവിടെ പറയുന്നു, നന്മ ചെയ്യുക, കൂട്ടായ്മ ആചരിക്കുക. അതുപോലെ തന്നെ 1 പത്രോസ് 2:5 മതി. അവിടെയും ആത്മീയ യാഗം കഴിക്കേണ്ട ആവശ്യകതയെ കുറിച്ച് പറയുന്നു. നാം എല്ലാവരും ക്രിസ്തുവാകുന്ന ശരീരമാകുന്ന സഭയുടെ അംഗങ്ങളാണ്. ആ നിലയിൽ ആത്മീയം കഴിക്കേണ്ട ആവശ്യകതയെ കുറിച്ചാണ് നാം അവിടെ പറയുന്നത്. അതുപോലെ ഫിലിപ്പി ലേഖനം 4:18 വരുമ്പോൾ അവിടെ എന്താ പറയുന്നത്? ധനസഹായവും ഒരു യാഗമായിട്ട് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. ഫിലിപ്പി ലേഖനം 4:18. അതുപോലെ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2:17 പറയുന്നുണ്ട്, എന്താ? വിശ്വാസം എന്ന യാഗം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം ആരാധനയ്ക്കായിട്ട് കൂടി വരുമ്പോൾ നാം നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിൽ വീണു വണങ്ങി ആരാധിക്കുക എന്നുള്ളതാണ്, അവനെ സ്തുതിക്കുക, സ്തോത്രം ചെയ്യുക എന്നുള്ളതാണ്. അതിന് ചില ആധാരമായ വസ്തുതകളാണ് ഞാനിവിടെ പറഞ്ഞത്. നമ്മുടെ ശരീരാത്മദേഹികൾ സമ്പൂർണമായി സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം ആരാധിക്കുക, അതുപോലെ തന്നെ സ്തുതിസ്തോത്ര യാഗങ്ങൾ അർപ്പിക്കുക, നന്മ ചെയ്യുക, കൂട്ടായ്മ കാണിക്കുക, അതുപോലെ തന്നെ നാം ആത്മീയ യാഗങ്ങൾ കഴിക്കുക. പഴയ നിയമത്തിൽ അനേക യാഗങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ സമ്പൂർണമായ യാഗം നമ്മുടെ കർത്താവിലൂടെ നിവൃത്തീകരിച്ചു. നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ആത്മീയ യാഗം കഴിക്കുവാൻ തക്കവണ്ണം അവൻ നമ്മെ രാജകീയ പുരോഹിതന്മാരായി തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി അടുത്ത പോയിന്റിലേക്ക് വരാം. 8th point ഇറ്റ്സ് യൂണിറ്റി. ആരാധനയിലെ ആ ഒരുമ, നാം ദൈവം സ്വർഗം മണക്കുന്ന സുഗ്രാഹ്യകരമായ ആരാധന കഴിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവജനം ഏകാത്മാവിൽ ദൈവത്തെ ആരാധിക്കേണ്ടതാണ്. അപ്പോൾ നാം ഏക ആത്മാവിൽ ദൈവത്തെ ആരാധിച്ചില്ല എങ്കിൽ ആ ആരാധനയിൽ ദൈവം പ്രസാദിക്കുകയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് ഒരു മനസ്സുള്ളവരായി, ഒരുമയോടെ, ഐക്യതയോടെ, ഏകഭാവമുള്ളവരായി നാം ആരാധനയ്ക്കായി കൂടി വരേണ്ടതാണ്. അപ്പോസ്തലീയ കാലയളവുകളിൽ ദൈവജനം ഒരുമനപ്പെട്ട് കൂടി വന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം നമ്മെ തന്നെ ശോധന ചെയ്യേണ്ടതാണ്. നമ്മുടെ ആരാധനയിൽ നമ്മുടെ മനോഭാവം എങ്ങനെയിരിക്കുന്നു എന്നുള്ളത് നാം നമ്മെ തന്നെ ശോധന ചെയ്യേണ്ടതാണ്. നമുക്കറിയാം, നമ്മളൊക്കെ വിവിധ കുടുംബങ്ങളിൽ മാതാപിതാക്കളാൽ ജനിച്ചു വളർത്തപ്പെട്ടവരാണ്. അപ്പോൾ ആ നിലകളിൽ നാം പല ഇടങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് ഈ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആയിരുന്നവരൊക്കെയാണ് ഈ ഓസ്ട്രേലിയയുടെ മണ്ണിൽ വിവിധ സമയങ്ങളിലായി കടന്നു വന്ന് നാം ഇന്ന് ഒരുമിച്ച് ആരാധിക്കുന്നത്. എങ്ങനെ നമുക്ക് ഐക്യതയിൽ പോകുവാനായിട്ട് കഴിയും? നാം എല്ലാം ക്രിസ്തു യേശുവിൽ ഒന്ന്, യേശു കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടു എന്നുള്ള ഒരേ ഒരു ബന്ധമാണ് എനിക്കും നിങ്ങൾക്കും ഉള്ളത്. നമുക്കറിയാം, ഒരു കുടുംബത്തിൽ ഒരു പിതാവിൻ്റെ മക്കൾക്ക് പോലും പലപ്പോഴും ഒരുമിച്ച് പോകാനോ പലപ്പോഴും കഴിയാത്ത ഒരു അവസ്ഥയാണ് ഉള്ളത്. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 49th യാക്കോവിൻ്റെ മക്കളെ യാക്കോവ് അനുഗ്രഹിക്കുന്ന സമയങ്ങളിൽ അവരുടെ സവിശേഷതകളൊക്കെ അവിടെ പറയുന്നുണ്ട്. അവിടെ രൂബേനെ കുറിച്ച് എന്താ പറയുന്നത്? വെള്ളം പോലെ തുളുമ്പുന്നവൻ. ശിമയോനെ കുറിച്ചും ലേവിയെ കുറിച്ചും ഒക്കെ അവിടെ പറയുന്നത് ഉഗ്ര കോപവും ക്രോധവുമുള്ളവർ. യഹൂദയെ കുറിച്ച് പറയുന്നത് ബാലസിംഹം. ഇസഹാറിനെ കുറിച്ച് പറഞ്ഞ അസ്ഥിബലമുള്ള കഴുത. ദാൻ പാതയിൽ സർപ്പം. നപ്താലി പേടമാൻ. ഇങ്ങനെ അബ്രഹാമിൻ്റെ മക്കളെ കുറിച്ച് തന്നെ അവരുടെ വിവിധ അവിടെ യാക്കോവിൻ്റെ മക്കളെ കുറിച്ച് തന്നെ പറയുമ്പോൾ വിവിധ സ്വഭാവങ്ങളുള്ളവരായിട്ട് അവിടെ ചിത്രീകരിക്കുന്നുണ്ട്. നാമൊക്കെ നമ്മെക്കുറിച്ച് പറയുമ്പോൾ വിവിധ നിലകളിൽ, വിവിധ പശ്ചാത്തലങ്ങളിൽ ജനിച്ചു വളർന്നവരാണ്.
വിവിധ സ്വഭാവങ്ങളുടെ ഉടമകളാണ്. എന്നാൽ നമ്മെ ഒരുമിച്ച് ചേർക്കുന്ന വസ്തുത വലിയവനായ ദൈവം നമ്മെ ഓരോരുത്തരെയും വീണ്ടെടുത്തു എന്നുള്ളതാണ്. കർത്താവിൻ്റെ രക്തത്താൽ പാപമോചനം നമുക്ക് ലഭിച്ച് നാം ക്രിസ്തുയേശുവിൽ ഒന്ന് എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ആ നിലയിലുള്ള ഐക്യത നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. അപ്പോൾ അതിൽ ഒന്നാമതായ ഐക്യത ഉണ്ടാകണമെങ്കിൽ നാം ക്രിസ്തുവിൽ ഒന്നാണ് എന്നുള്ള ബോധം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അതിൽ വർഗവർണ്ണ ലിംഗഭേദമൊന്നുമില്ല, അല്ലെങ്കിൽ മുതലാളി തൊഴിലാളി ആ ഭേദമൊന്നുമില്ല, കറുത്തവൻ വെളുത്തവൻ എന്നുള്ള വ്യത്യാസമില്ല. നാം എല്ലാവരും ക്രിസ്തുയേശുവിൽ ഒന്നാണ്. ഒരേ അപ്പത്തിൻ്റെ അംശികളും ഒരേ പാനപാത്രത്തിൻ്റെ പങ്കാളികളുമാണ് എന്നുള്ള ബോധം എപ്പോഴും നമ്മെ ഭരിക്കേണ്ടതാണ്. അപ്പോൾ ആ നിലയിൽ നമ്മൾ ഒരു കുടുംബക്കാരാണ്. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഏത് കുടുംബക്കാരാണ് നമ്മൾ, ഏത് കുടുംബത്തിൽ ജനിച്ചവരാണ്, കുരിശുംമൂട്ടിൽ തറവാട്ടുകാരാണ് എന്ന് പറയാറുണ്ട്. നമ്മളെല്ലാം ജനിച്ചത് എവിടെയാണ്? കുരിശുംമൂട്ടിലാണ്. അതുകൊണ്ട് നാം എല്ലാവരും ഒരു തറവാട്ടുകാരാണ്, ഒരു വീട്ടുകാരാണ്, ക്രിസ്തുയേശുവിൽ ഒന്നാണ്. അതുപോലെ മറ്റൊരു കാര്യം നമുക്കറിയാം, നമ്മളുടെ ഇംഗ്ലീഷ് അസംബ്ലികളിലൊക്കെ പോയിരുന്നവരാണ്. അവിടെ അനേക നാഷണാലിറ്റീസ് അവിടെയുണ്ട്, വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ്. ഞങ്ങൾ ബേസ് വാട്ടറിൽ ആരാധനയിൽ സംബന്ധിച്ചുകൊണ്ടിരുന്ന ആദ്യ സമയങ്ങളിൽ അവിടെ 3 എൽഡേഴ്സാണുള്ളത്. അതിലെ ഒരു എൽഡർ അയർലൻഡിൽ നിന്നുള്ളതാണ്, ഒരു എൽഡർ സ്കോട്ട്ലൻഡിൽ നിന്നുള്ളതാണ്, മറ്റൊരു എൽഡർ സൗത്ത് ആഫ്രിക്കനാണ്. അപ്പോൾ അവിടെ തന്നെയുള്ള എന്തുമാത്രം, അതുപോലെ മറ്റ് അതിൽ ആരാധനയിൽ പങ്കെടുക്കുന്ന നാഷണാലിറ്റീസ് പരിശോധിച്ചാൽ പല രാജ്യങ്ങളിൽ നിന്നും വന്നവരാണ്. എന്നാൽ അവിടെ എല്ലാമുള്ള ആ ഐക്യമെന്ന് പറയുന്നത് ഒരേ പാനപാത്രത്തിൻ്റെ പങ്കാളികളായി തീരുന്നു എന്നുള്ളത് നാം ക്രിസ്തുയേശുവിൽ ഒന്ന് എന്നുള്ള ആ ഒറ്റ ബന്ധം മാത്രം വെച്ചാണ്. അതത്ര വിശിഷ്ടമേറിയ ഒരു ബന്ധമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. ആ ബന്ധത്തിൽ പെട്ടതായതുകൊണ്ടാണ് നമുക്കിങ്ങനെ ഒരുമിച്ച് കൂടുവാനായിട്ട് ഇടയാ. നെഹെമ്യാവിൻ്റെ കാലയളവിൽ മതിൽ പ്രതിഷ്ഠയോടുള്ള ബന്ധത്തിൽ അവര് ഒരു മനസ്സുള്ളവരായി കൂടി വന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നെഹെമ്യാവിൻ്റെ പുസ്തകം 8:1 നമുക്കൊന്ന് വരാം. 8:1 നെഹെമ്യാവ് 8:1 അങ്ങനെ ഇസ്രായേൽ മക്കൾ തങ്ങളുടെ പട്ടണങ്ങളിൽ പാർത്തിരിക്കുമ്പോൾ 7-ാം മാസത്തിൽ സകല ജനവും നീർവാതിലിന് മുമ്പിലുള്ള വിശാല സ്ഥലത്ത് ഒരുമനപ്പെട്ട് വന്നുകൂടി. അവർ ഒരുമനപ്പെട്ട് കൂടി 12:27-28 നമുക്കത് കാണുവാനായിട്ട് കഴിയും. ഇനി രണ്ടാമതായിട്ട് ഒരു മനസ്സുള്ളവരായിരിക്കണം, നാം ക്രിസ്തുയേശുവിൽ ഒന്നാണ്. 2, ഐക്യത ഉണ്ടായിരിക്കണമെങ്കിൽ നമ്മുടെ ലക്ഷ്യവും ഒന്നായിരിക്കണം. ഒരേ ആഗ്രഹം, നാം ആരാധനയ്ക്കായി കൂടി വരുമ്പോൾ ഒരേ മനസ്സ്, ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവർ മാത്രമല്ല, ഒരേ ലക്ഷ്യം, ഒരേ താല്പര്യം എന്താണ്? നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ്. നമ്മെക്കുറിച്ചുള്ളതെല്ലാം നാം മറക്കണം. നമ്മുടെ നാം അവിടെ ഉയരുക എന്നുള്ളതല്ല, പ്രത്യുത നമ്മുടെ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുക എന്നുള്ളത്. ആ ഒരേ ഒരു ലക്ഷ്യം മാത്രം ആണ് ആരാധനയിൽ കൂടി വരുമ്പോൾ നമുക്ക് ഉണ്ടാകേണ്ടത്. അല്ല, ഞാനാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, ഞാനാണ് നിയന്ത്രിക്കുന്നത്, ഞാൻ പറയുന്നത് പോലെ വേണം കാര്യങ്ങൾ മുമ്പോട്ട് പോകാൻ, അങ്ങനെയുള്ള ഒരു ചിന്തയും ആരാധനയിൽ പാടില്ല. ദൈവത്തിൻ്റെ ആത്മാവിനാൽ പൂർണ്ണമായി നിയന്ത്രിക്കപ്പെട്ട് ഏക ആത്മാവിൽ ദൈവനാമം മാത്രമാണ് മഹത്വപ്പെടേണ്ടത് എന്നുള്ള ചിന്തയോടെ നാം ആരാധിക്കുവാനായിട്ട് കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും ആ ആരാധനയിൽ ദൈവം പ്രസാദിക്കും എന്നുള്ളതിന് യാതൊരു സംശയം. 3-ാമതായിട്ട് ആരാധനാ സ്വാതന്ത്ര്യം. ആരാധനാ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ അത് നമ്മുടെ സഭകളിൽ മാത്രമുള്ളൊരു കാര്യമാണ്. പല സഭകളിലും നമുക്കറിയാം ഒരു ഒൺമാൻ മിനിസ്ട്രിയാണ്. അവിടെയുള്ള പാസ്റ്ററോ അല്ലെ പാതിരിയോ അവർ തന്നെയാണ് അത് പൂർണ്ണമായും നിയന്ത്രിക്കുന്നത്. അത് എല്ലാ ആഴ്ചകളിലും എഴുതപ്പെട്ട ആ പുസ്തകങ്ങളിൽ നിന്നുള്ള ആരാധന രീതിയാണ് നമുക്കത് കാണുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ആരാധനാ സ്വാതന്ത്ര്യം
നമുക്ക് പൂർണ്ണമായി ഉണ്ട്. അതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷിപ്പിക്കുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത്. നമ്മുടെ ആരാധനയിൽ കൂടി വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും തന്നെ അതിൽ പങ്കാളികളാകുവാൻ, ഭാഗവാക്കാകുവാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. ആ നിലയിൽ ദൈവം നമ്മളെ എല്ലാവരെയും പുരോഹിതന്മാരാക്കിയിരിക്കുന്നു. ആരാധിക്കുവാനുള്ള സ്വാതന്ത്ര്യം അവൻ നമുക്ക് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. വരുന്ന നാളുകളിൽ പ്രിയമുള്ളവരെ, നമുക്ക് ഒരുമനപ്പെട്ട് ഒന്നിച്ച് ആരാധനയിലേക്ക് കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ നാമം മാത്രം മഹത്വപ്പെടണം എന്നുള്ള ഒരേ ലക്ഷ്യത്തിൽ നാം ആരാധിക്കുവാനായിട്ട് കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും ആ ആരാധനയിൽ നമുക്കും സ്വർഗത്തിനും സന്തോഷിക്കുവാനായിട്ട് കഴിയും എന്നുള്ളത് നാം ഓർത്തിരിക്കേണ്ട വസ്തുതയാണ്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ആരാധനയിൽ നാം വളരെ പരിജ്ഞാനത്തോടെ ആരാധനയിൽ നാം പങ്കെടുക്കേണ്ടതാണ്. വളരെ പരിജ്ഞാനം. പലപ്പോഴും നമ്മുടെ ആരാധനയെ സംബന്ധിച്ചിടത്തോളം പരിജ്ഞാനമില്ലാതെ പലപ്പോഴും നാം പ്രവർത്തിക്കാറ് ഉണ്ട്. എന്നാൽ പരിജ്ഞാനത്തോടെ നാം ആരാധിക്കേണ്ടതാണ്. വളരെ ചിട്ടയോടും ക്രമത്തോടും നാം ആരാധിക്കേണ്ടത് തന്നെയാണ്. പലപ്പോഴും നമ്മുടെ ആരാധനയിൽ ആ ക്വാളിറ്റി നാം കീപ്പ് ചെയ്യേണ്ടത് തന്നെയാണ്. അപ്പോൾ ഒൻപതാമത്തെ മറ്റൊരു പോയിന്റായിട്ട് നമുക്ക് പറയുവാനായിട്ട് കഴിയും, ഇറ്റ്സ് ക്വാളിറ്റി, ഇറ്റ്സ് യൂണിറ്റി ആൻഡ് ഇറ്റ്സ് ക്വാളിറ്റി. ഒൻപതാമത്തെ പോയിന്റ് ഇറ്റ്സ് ക്വാളിറ്റി. അപ്പോൾ സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയുമായ വലിയവനായ ദൈവത്തെ നാം ആരാധിക്കുവാനായിട്ട് കടന്നു വരുമ്പോൾ പൂർണ്ണമായും ദൈവം നമുക്ക് നൽകിയ പരിജ്ഞാനത്തിൽ ആ നമ്മൾ ആത്മാവിലും സത്യത്തിലും നീതിയിലും വിശുദ്ധിയിലും പൂർണ്ണമായി തന്നെ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ ഞാനും നിങ്ങളും ബാധ്യസ്ഥരാണ് എന്ന് ഓർക്കേണ്ടത് ആണ്. എന്നാൽ പലപ്പോഴും നമ്മുടെ ആരാധനകൾ നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ പലപ്പോഴും നാം പരിജ്ഞാനത്തോടെ അത് ചെയ്യുന്നില്ല എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതാണ്. ആരാധനയുടെ ഓരോ ഭാഗവും നാം തീർച്ചയായിട്ടും ഒരുങ്ങി വന്ന് തന്നെ അതിൽ പങ്കെടുക്കേണ്ടതാണ്. അവിടെ വന്നിരുന്ന് നാം ഇപ്പം ഏത് പാട്ടുകൾ പാടണം, പാട്ടുകൾ മറിക്കുക, അടുത്തിരിക്കുന്ന ആളിനോട് ചോദിക്കുക, അതുപോലെ ആരാധനയുള്ള ചിന്തകൾ ഒടുക്കം മുതൽ തുടക്കം മുതൽ ഒടുക്കം വരെ ബൈബിൾ മറിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ ആ നിലകളിലല്ല പ്രത്യുത വളരെ ഒരുക്കത്തോടെ പരിജ്ഞാനത്തോടെ നാം ദൈവത്തെ ആരാധിക്കേണ്ടതാണ്. പലയിടങ്ങളിലും നമുക്ക് കാണുവാനായിട്ട് കഴിയും, സ്തോത്ര ഗീതങ്ങൾ അർപ്പിക്കേണ്ട പാടേണ്ട സമയത്ത് ചിലടത്ത് ക്രിസ്തീയ ജീവിതം ആ നിലകളിലുള്ള പാട്ടുകളാണ് പാടുന്നത്. അതുപോലെ തന്നെ ആരാധനാ ചിന്തകൾ പലയിടത്തും പറയുന്നത് ഒരിക്കലും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുന്ന നിലകളിലുള്ള ചിന്തകളല്ല, പ്രത്യേക അവരുടേതായ അനുഭവങ്ങളും സാക്ഷ്യങ്ങളുമൊക്കെയാണ് പലയിടത്തും പറയാറുള്ളത്. എന്നാൽ അങ്ങനെയല്ല, നാം നമ്മുടെ ദൈവം ആരാണെന്ന് നാം പൂർണ്ണമായി മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ദൈവം എത്രയോ ഉന്നതനാണ്, സകല ദൈവങ്ങളിലും ദേവന്മാരിലും വലിയ ദേവനാണ്, ദൈവമാണ് എന്നുള്ള വസ്തുത നാം പൂർണ്ണമായി മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തതെന്താണ്, നമ്മുടെ പ്രാണനെ എങ്ങനെയാണ് വീണ്ടെടുത്തത്, ആ വസ്തുത നാം പൂർണ്ണമായി മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ മഹത്വത്തെയും വലിപ്പത്തെയും നാം മനസ്സിലാക്കിക്കൊണ്ട് തീർച്ചയായിട്ടും നാം ആരാധിക്കുകയാണെങ്കിൽ അത് ദൈവത്തിന് സുഗ്രാഹ്യകരമായ ആരാധനയായിരിക്കും എന്നുള്ളതിന് സംശയവുമില്ല. വരുന്ന ദിവസങ്ങളിൽ കർത്താവ് നമ്മെ ആ നിലകളിൽ സഹായിക്കട്ടെ. നാം പലപ്പോഴും ആരാധനയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഈ ഓസ്ട്രേലിയയിലായാലും മറ്റിടങ്ങളിലായാലും ഇന്ന് ആരാധനയെ സംബന്ധിച്ചിടത്തോളം ക്വാളിറ്റി എന്നുള്ള നിലയിൽ അതിൻ്റെ ആരാധനാലയത്തിന് വളരെയേറെ പ്രാധാന്യം കൊടുക്കാറുണ്ട്. നാലോ അഞ്ചോ കുടുംബങ്ങൾ അല്ലെങ്കിൽ സഹോദരി സഹോദരന്മാർ മുൻപോട്ട് വരുമ്പോൾ വലിയ ഒരു ഹോളിനെ കുറിച്ചാണ് പിന്നെ നമ്മളെല്ലാവരും ചിന്തിക്കുന്നത്. ഇവിടെ നാമം അങ്ങനെ ഇപ്പോഴേ ചിന്തിച്ച് തുടങ്ങിയിരിക്കുകയാണ്. എന്നാൽ ക്വാളിറ്റിയിൽ കർത്താവിനെ ആരാധിക്കുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ആരാധനയിൽ യാതൊരു തടസ്സവും വരാത്ത നിലയിലുള്ള ഹോളുകളും ക്രമീകരണങ്ങളും ഒക്കെ നമുക്ക് അത്യാവശ്യമാണ്.
എന്നാൽ അതിലുപരിയായി നമുക്കറിയാം രണ്ടോ മൂന്നോ പേര് അവൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും നമ്മുടെ കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ട് എന്നുള്ള വസ്തുത നാം മറന്നു പോകരുത്. അതുകൊണ്ട് ആരാധനാലയത്തിന് അമിതമായ പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യം ഒന്നും ഇല്ല. ഇന്ന് നാട്ടിൽ കണ്ടുവരുന്ന, ഞാൻ ഈ ദിവസങ്ങളിൽ രണ്ടു മൂന്ന് മാസം നാട്ടിലായിരുന്നു, മൂന്നോ നാലോ വീട്ടുകാർക്ക് വേണ്ടി 30 ലക്ഷം, 40 ലക്ഷം, 50 ലക്ഷത്തിൻ്റെ ഹോളുകൾ പണിയുകയാണ്. ഹോള് പണിയോടുകൂടി സകല ക്രമീകരണങ്ങൾ അവിടെ നിന്നു എല്ലാമായി. നമ്മൾ വീട് പണിയുന്നത് പോലാണ്, വീട് പണിയുന്ന സമയത്ത് എന്തൊക്കെ ചെയ്തു അതൊക്കെ ഉണ്ട്, അത് കഴിഞ്ഞ് എല്ലാമായി എന്നുള്ള ഒരു ചിന്താഗതി നമ്മുടെ മനസ്സിലേക്ക് വരാറുണ്ട്. അതുകൊണ്ട് ഹോളിലോ അല്ലെങ്കിൽ മറ്റ് ക്രമീകരണങ്ങളിലോ ഉപരിയായി നാം എവിടെ കൂടി വന്നാലും നമ്മുടെ കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട്, ദൈവജനത്തിൻ്റെ മധ്യത്തിലുണ്ട്. അത് എന്നാൽ അതേ സമയം തന്നെ ആരാധനയ്ക്ക് ബാഹ്യമായ യാതൊരു തടസ്സങ്ങളും ഉണ്ടാകാൻ പാടില്ല. ആ നിലയിലുള്ള ക്വാളിറ്റിയും നാം കീപ്പ് ചെയ്യേണ്ടത് തന്നെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന മറ്റൊരു വസ്തുത, അബ്രഹാം ദൈവത്തെ ആരാധിച്ചു. സ്വന്തം മകനെ, തൻ്റെ ഏകജാതനായ പുത്രനെ തന്നെ യാഗമാക്കുവാനായിട്ട് അബ്രഹാമിനോട് ദൈവം അരുളി ചെയ്തപ്പോൾ ഒരു വാക്കുപോലും ആരോടും മിണ്ടാതെ, സ്വന്തം ഭാര്യയോട് പോലും പറയാതെയാണ് ആ അബ്രഹാം ദൈവത്തെ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ആരാധിക്കുവാൻ, യാഗമർപ്പിക്കുവാൻ വേണ്ടി മകനുമായി പോകുന്ന കാഴ്ച നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. അപ്പോൾ പുതിയ ആ നിലയിൽ അബ്രഹാം വളരെ ക്വാളിറ്റിയിൽ ദൈവത്തെ ആരാധിച്ചതായി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എന്ന് പറഞ്ഞാൽ ദൈവത്തെ പൂർണ്ണമായി അനുസരിച്ച് ദൈവവചന പ്രകാരം തന്നെ നാം നമ്മുടെ കർത്താവിനെ ആരാധിക്കേണ്ടതാണ്. പുതിയ നിയമ ആരാധനയുടെ ചില സവിശേഷതകൾ എബ്രായലേഖനം 10:19-21 വാക്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഞാനൊന്ന് ഓടിച്ചതെന്ന് പറഞ്ഞ് ഞാനത് അവസാനിപ്പിക്കാം. പുതിയ നിയമ ആരാധനയുടെ സവിശേഷതകൾ. ആ മതി. അവിടെ ഒന്നാമത്തെ കാര്യം, വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള മന്ദിരത്തിലേക്ക് ഒരു തുറന്ന വഴി, പുതിയ നിയമ ആരാധനയുടെ പ്രധാന സവിശേഷതകളാണ് അവിടെ പറയുന്നത്. വിശുദ്ധ മന്ദിരത്തിലേക്ക് ഒരു തുറന്ന വഴി, വഴിയില്ലാതിരുന്നിടത്ത് ഒരു പുതിയ വഴി, ജീവനുള്ള പുതുവഴി. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ദേഹമെന്ന തിരശീല ചിന്തി ഒരു പുതിയ വഴി അകത്ത് കിടന്ന് ആരാധിക്കുവാനുള്ള സ്വാതന്ത്ര്യം, ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്ന് അബ്ബാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്നു കൊണ്ട് അവനെ ആരാധിക്കുവാനുള്ള ഒരു ക്രമീകരണം വലിയവനായ കർത്താവ് നമുക്ക് നൽകിത്തന്നു. മാത്രമല്ല അതിനുള്ള ധൈര്യത്തെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്, രക്തത്താൽ ധൈര്യം. ആണ്ടിലൊരിക്കലാണ് മഹാപുരോഹിതൻ യാഗരക്തവുമായി അതിപരിശുദ്ധ സ്ഥലത്തെ കടന്നു ചെല്ലുന്നതെങ്കിൽ യേശു കർത്താവ് കാലത്തിൻ്റെ സമ്പൂർണതയിൽ, കാലത്തിൻ്റെ ദൈവിൽ നമുക്ക് വേണ്ടി സമ്പൂർണമായി കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നു. ആ യാഗത്തിൽ വിശ്വസിച്ച് വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ധൈര്യത്തോടെ അവൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് ആരാധിക്കുവാനുള്ള സകല സ്വാതന്ത്ര്യവും വലിയവനായ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. മൂന്നാമതായിട്ട് പറയുന്ന മറ്റൊരു കാര്യം, ആദ്യം വായിച്ച 19 വാക്യത്തിൽ തന്നെ പറയുന്നുണ്ട്, ജീവനുള്ള വഴി. വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വഴി, അതുപോലെ തന്നെ ജീവനുള്ള വഴി. മാത്രവുമല്ല 10:21 പറയുന്നു, എന്താ, ജീവിക്കുന്ന മഹാപുരോഹിതൻ നമുക്ക് ഉണ്ട്. നാം ആരാധിക്കുന്ന നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് വസിക്കുന്നു. പിതാവിൻ്റെ വലതുഭാഗത്തവൻ ഇരിക്കുന്നു. മഹാപുരോഹിതനായി നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കുന്ന മഹാപുരോഹിതനായി നമ്മുടെ കർത്താവുണ്ട്. മാത്രമല്ല, ഈ നാം ആരാധിക്കുന്ന ഈ കർത്താവ് നമ്മെ ചേർക്കുവാൻ വേഗം വരും. ഒരു ദിവസം മുഖാമുഖം കണ്ട് നാം അവനെ ആരാധിക്കുമെന്നുള്ള ആ മകൾ പ്രത്യാശയോടുകൂടിയാണ് നാം ആരാധിക്കുന്നത്. ഇങ്ങനെ ലോകത്തിൽ ആരാധിക്കുന്നുണ്ട്?
ലോകം ആരാധിക്കുന്നവരെല്ലാം മരിച്ചു മൺമറഞ്ഞു പോയവരാണ്, അവരെല്ലാം കല്ലറകളിൽ ഒടുങ്ങിപ്പോയവരാണ്. എന്നാൽ നമ്മുടെ കർത്താവ് കല്ലറകളെ ഭേദിച്ച് ഉയർത്തെഴുന്നേറ്റവനാണ്. മരണത്തെ മരണം കൊണ്ട് തോൽപ്പിച്ച് മരണത്തിന്മേൽ വിജയം വരിച്ച് ഇന്നും സ്വർഗത്തിൽ ജീവിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. നമ്മെ ചേർക്കുവാൻ വേഗം വരുന്ന നമ്മുടെ കർത്താവ്, ആ പ്രത്യാശയിലാണ് നമ്മുടെ കർത്താവിനെ നാം ആരാധിക്കുന്നത്. പുതിയ നിയമ ആരാധനയുടെ ഈ സവിശേഷതകൾ പ്രിയമുള്ളവരെ നമ്മുടെ ഹൃദയം പുളകം കൊള്ളിക്കുന്നതാണ്. മാത്രമല്ല, ഒടുവിലായിട്ട് ഞാൻ അതിന്റെ ഇറ്റ്സ് കോസ്റ്റ്, ആരാധനയുടെ കോസ്റ്റ്, എന്ത് വില കൊടുത്തും നാം എന്ത് ചെയ്യണം? ഐക്യതയിലും ക്വാളിറ്റിയിലും ഒരുമനപ്പെട്ട് നാം ദൈവത്തെ ആരാധിക്കേണ്ടതാണ്. ഇസ്രായേൽ ജനത്തെ സ്വന്തം ജനമായി ദൈവം തെരഞ്ഞെടുത്തു. മിസ്രയീമിലെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ച് അവരെ കനാന്യ നാട്ടിലേക്ക് വഴി നടത്തി. അവരോട് ദൈവം എന്താ പറഞ്ഞത്? ഏഴാം ദിവസം സ്വസ്ഥമായിരുന്ന് ശവത്താചരിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് അവരെ ഓർപ്പിക്കുകയുണ്ടായി. ആ നിലയിൽ ഇസ്രായേൽ ജനത്തെ ഫറവോൻ ആരാധനയ്ക്കായി അവരെ അയക്കാതെ വണ്ണം തടസ്സമായി പറയുന്ന പല കാര്യങ്ങൾ പുറപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. എന്നാൽ പ്രിയമുള്ളവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ഈ ഓസ്ട്രേലിയയിൽ അധിവസിക്കുമ്പോൾ പലവിധമായ പരിമിതികളും ഒക്കെ നമുക്കുണ്ട്. ജോലിയോടുള്ള ബന്ധത്തിൽ പല ബുദ്ധിമുട്ടുകളുണ്ട്, കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ പല ഉത്തരവാദിത്തങ്ങളുണ്ട്, ശാരീരികമായ പല പ്രശ്നങ്ങളുണ്ട്. എന്നാൽ അതിൻ്റെയൊക്കെ നടുവിൽ എന്ത് വില കൊടുത്തും സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിക്കാതെ നാം നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ വളരെ ഉത്സാഹത്തോടും സന്തോഷത്തോടും നാം കൂടി വരേണ്ടത് തന്നെയാണ് എന്നുള്ളതാണ് നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. നമുക്കറിയാം, കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ പല രാജ്യങ്ങളിലും ആരാധിക്കുവാനുള്ള സ്വാതന്ത്ര്യമില്ല. എന്നാൽ ആസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ട്. ആരാധിക്കുവാനും പാടുവാനും പ്രാർത്ഥിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അനേക രാജ്യങ്ങളിൽ ഒളിവ് സഭകളിൽ പലരും ആരാധിക്കുന്നത് എഴുന്നേറ്റ് നിന്ന് മൗനമായി പാട്ടുപാടാമെന്ന് പറയുമ്പോൾ കേവലം ചിറികൾ മാത്രം അനക്കിക്കൊണ്ട് പാട്ടുപാടിയാണ് പലയിടത്തും ആരാധിക്കുന്നത്. എന്നാൽ ഇന്ന് ഇവിടെ നമുക്ക് ഉച്ചത്തിൽ പാടി നമ്മുടെ കർത്താവിനെ ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ നിലയിൽ സ്വാതന്ത്ര്യം നമുക്ക് ലഭിക്കുന്ന ഈ സമയത്ത് തീർച്ചയായും നാം ആരാധന സമയങ്ങൾ ഉപേക്ഷയായി വിചാരിക്കാതെ നാം കർത്താവിനെ ആരാധിക്കേണ്ടത് തന്നെയാണ്. അതിനുള്ള ബന്ധത്തിൽ 1-2 ചരിത്രത്തിൽ നടന്ന സംഭവങ്ങൾ പറഞ്ഞ് 2-3 മിനിറ്റിനകം ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാം. 1924 പാരീസിലെ ഒളിമ്പിക്സിൽ ഇംഗ്ലണ്ടിൻ്റെ ഏറ്റവും വലിയ മെഡൽ പ്രതീക്ഷയായിരുന്നു 100 മീറ്റർ ഓട്ടത്തിൽ ഉണ്ടായിരുന്ന എറിക് ലിഡൻ എന്ന് പറയുന്ന അത്ലറ്റ്. അദ്ദേഹം മത്സരത്തിൽ നിന്ന് പിന്മാറി. കാരണം ഇതായിരുന്നു. ആ മത്സരം എന്നായിരുന്നു? ഞായറാഴ്ചയായിരുന്നു. ലോക ചാമ്പ്യൻ പട്ടത്തേക്കാൾ യേശുക്രിസ്തുവിനെ ആരാധിക്കുന്നതിന് പ്രാധാന്യം അദ്ദേഹം നൽകി. ലോകം അദ്ദേഹത്തെ പരിഹസിച്ചു, പക്ഷേ തീരുമാനം മാറ്റിയില്ല. അടുത്ത ദിവസം നടന്ന 400 മീറ്ററിൽ ലോക റെക്കോർഡോടെ അദ്ദേഹം സ്വർണം നേടിയതായിട്ട് ചരിത്രത്തിൽ പറയുന്നു. സമയങ്ങൾ കൊഴിഞ്ഞു വീണപ്പോൾ അദ്ദേഹം ചൈനയിലേക്ക് മിഷണറിയായി പോയി എന്ന് ചരിത്രം പറയുന്നു. അപ്പോൾ എന്ത് വില കൊടുത്തും ദൈവത്തെ ആരാധിക്കുക. മറ്റൊരു ഉദാഹരണം കൂടെ പറയാം. റൈറ്റ് സഹോദരന്മാരാണ് വിമാനം കണ്ടുപിടിച്ചത്. അതിൽ സുപ്രധാനമായ പങ്ക് വഹിച്ചവർ റൈറ്റ് സഹോദരന്മാരായിരുന്നു. അവരെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത് അവര് വളരെ നല്ല ഭക്തരായ സഹോദരന്മാരായിരുന്നു. വിമാനം കണ്ടുപിടിച്ച ശേഷം നടന്ന ഒരു സംഭവം, സ്പെയിനിലെ രാജാവ് അവരെ കാണാൻ വന്നു. രാജാവ് എത്തിയ വിവരം അംബാസിഡർ റൈറ്റ് സഹോദരന്മാരെ അറിയിച്ചു. എന്നാൽ അന്നൊരു ഞായറാഴ്ചയായിരുന്നു. വളരെ വിനയത്തോട് അംബാസിഡറോട് അവർ പറഞ്ഞു, ഞായറാഴ്ച ദിവസം ദൈവത്തെ ആരാധിക്കുന്ന ദിവസമാണ്, അന്ന് ഞങ്ങൾ വിമാനം പറപ്പിക്കുകയില്ല. അപ്പോൾ നമ്മളാണ് ഈ സ്ഥാനത്തെങ്കിൽ നാം ഒന്ന് ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കട്ടെ. ആരാധനയുടെ നിമിഷങ്ങൾക്ക് തുല്യം പറയുവാൻ മറ്റ് നിമിഷങ്ങളില്ല. കോരകപുത്രന്മാർ 84-ാം സങ്കീർത്തനം 2-ാം വാക്യത്തിൽ എന്താ പറയുന്നത്? എൻ്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു. എൻ്റെ ഹൃദയവും എൻ്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു. അതുകൊണ്ട് വരുന്ന നാളുകളിൽ പത്മോസ് ദ്വീപിൽ നമുക്കറിയാം
ആ യോഹന്നാൻ അപ്പോസ്തലൻ കർത്തൃ ദിവസത്തെ ആത്മവിവേശനായി നമ്മുടെ കർത്താവിനെ ആരാധിച്ച വസ്തുത നമ്മുടെ മുൻപിലുണ്ട്. അതുമാത്രമല്ല, വളരെ ചെലവ് ചെയ്ത് ആരാധിച്ച അനേക ദൈവഭക്തന്മാരെ കുറിച്ച് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പല ഭാഗങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രിയ ബോബി സഹോദരനും അങ്ങനെയുള്ള ഒരു രംഗമാണ് ഇന്ന് ഈ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് വായിച്ചത്. വരുന്ന നാളുകളിൽ ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കട്ടെ. അല്പം തിരക്കോടെയാണ് ഈ വിഷയം ഇവിടെ അവതരിപ്പിച്ചത്. എത്രത്തോളം നിങ്ങളതിൻ്റെ അത് വസ്തുതകൾ മനസ്സിലാക്കി എന്ന് അറിയില്ല. എങ്കിലും നാം ആരാധനയെ സംബന്ധിച്ചിടത്തോളം ഒരു ഏകദേശ വിവരം നമുക്ക് ഇപ്പോൾ ലഭിച്ചു എന്ന് ഞാൻ കരുതുകയാണ്. അതിലെന്തെങ്കിലും സംശയങ്ങളായിട്ട് ഇപ്പോൾ പറയാനായിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റുണ്ട്. ചോദിക്കുകയാണെങ്കിൽ ഇപ്പോഴോ അത് കഴിഞ്ഞോ, അല്ലെങ്കിൽ പ്രിയ അച്ചായൻ നമ്മുടെ മധ്യത്തിലുണ്ട്, അതിൻ്റെ മറുപടി പറയുവാനായിട്ട് കഴിയും. ആർക്ക് സംശയമില്ലെങ്കിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്നിൽ എല്ലാവർക്കും എല്ലാം മനസ്സിലായി, അല്ലെങ്കിൽ ആർക്കും ഒന്നും മനസ്സിലായിട്ടില്ല. ആർക്ക് സംശയമൊന്നുമില്ല. ആർക്കും സംശയമില്ല എന്ന് കരുതുകയാണ്. അഥവാ സംശയമുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞ് നമുക്ക് രക്ഷിക്കപ്പെട്ടിട്ട് സ്നാനപ്പെടാതെ കൂട്ടായ്മയിൽ ഒരു ലോക്കൽ അസംബ്ലിയിൽ പങ്കെടുക്കുവാനായിട്ട് പങ്കെടുപ്പിക്കുന്നത് അത്ര നല്ല ഒരു കാര്യമായിട്ട് കാണുന്നില്ല. എന്നാൽ ഇപ്പം ബൈ ചാൻസിൽ, എൻ്റെ ഒരു അഭിപ്രായം പറയുന്നതേ ഉള്ളൂ, ബൈ ചാൻസിൽ രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് ദിനം പ്രതിയോട് സഭയോട് ചേർത്ത് കൊണ്ടിരുന്നു. രക്ഷിക്കപ്പെട്ടിട്ട് സ്നാനപ്പെടുവാന് ഇത്രയൊരു കാലയളവുണ്ടെന്നൊന്നും ഒരിടത്തും ബൈബിള് പറയുന്നില്ല. രക്ഷിക്കപ്പെട്ട എല്ലാവരുടെയും എല്ലാവരോടുമുള്ള ദൈവത്തിൻ്റെ കൽപ്പനയാണ് എന്ത്? സ്നാനപ്പെടുക എന്നുള്ളത്. അതുകൊണ്ട് അതിനൊരു കാലദൈർഘ്യമൊന്നും ഇല്ല. ഒരു പക്ഷേ അതിനുള്ള സമയം കിട്ടിയില്ല. ആ ദിവസങ്ങളിൽ എവിടെങ്കിലും ആരാധനയിൽ പങ്കെടുത്തു, അപ്പോൾ അതിൽ ആ സഭയിൽ വിഷയം പറഞ്ഞ് അവരനുവദിക്കുകയാണെങ്കിൽ അതിൽ പങ്കെടുക്കാം. എന്നാൽ ഒരു ലോക്കൽ അസംബ്ലിയുടെ സ്ഥിരം മെമ്പറായിരുന്ന് കൊണ്ട് ആരാധനയിൽ പങ്കെടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും സ്നാനപ്പെട്ടേ മതിയാകുകയുള്ളൂ, കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ചേ മതിയാകുകയുള്ളൂ. തച്ചാൻ സ്നാനപ്പെടണം. ആ രണ്ട് അഭിപ്രായമുണ്ട് നമ്മുടെ ഇപ്പം തന്നെ ക്രൈസ്തവോളത്തിൽ. രണ്ട് അഭിപ്രായങ്ങൾ ഈ വിഷയത്തിലുണ്ട്. എന്നാൽ ഒരു സ്ഥലം ലോക്കൽ അസംബ്ലിയുടെ മെമ്പർഷിപ്പോടുകൂടെ എല്ലാ ദിവസവും ആരാധനയിൽ പങ്കെടുത്ത് മുമ്പോട്ട് പോകണമെന്ന് ആഗ്രഹമുള്ള ഒരു സഹോദരനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും സ്നാനപ്പെടേണ്ടത് തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് ദൈവവചനത്തിൻ്റെ ആധാരം. നമുക്ക് ഈ ക്ലാസ് ഇങ്ങനെ ഇവിടെ അവസാനിപ്പിക്കാം.